നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലഡു ആണ്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ ലഡു എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, എല്ലാ പേർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊരി കൊണ്ടുള്ള ലഡു ആണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ പൊരി കൊണ്ടുള്ള ലഡു എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ലഡു തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, നമുക്ക് വേണ്ടത് 2 കപ്പ് പൊരി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര വേണം. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. ശർക്കരയും പഞ്ചസാരയും ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കരയോ പഞ്ചസാരയോ വേണോ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചെറിയത് വേണം. ഈ 3 സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ സ്വാദിഷ്ടമായ ലഡു തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അത് ഉരുക്കി നമുക്ക് ശർക്കര പാനിയാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് ഉരുക്കി ഇത് ഇതിൻ്റെ കല്ലും മണ്ണും ഒക്കെ കളഞ്ഞ് ശർക്കര പാനിയാക്കി എടുത്തുകൊണ്ട് വരാം. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ശർക്കര 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഉരുക്കി നമ്മൾ ശർക്കര പാനി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ പൊരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പൊരി ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊരി നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് നല്ലതുപോലെ പൊടിക്കേണ്ട ആവശ്യമില്ല, ഒരുവിധം ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് ഈ പൊരി കൊണ്ടുള്ള ലഡു തയ്യാറാക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ ശർക്കര പാനി ഇതുപോലൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് ശർക്കര നല്ലതുപോലെ ഒന്ന് പാവ് കാച്ചി എടുക്കാം. നമ്മൾ ശർക്കര പാനി പാവ് കാച്ചാനായിട്ട് അടുപ്പിൽ വച്ചിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ശർക്കര പാനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ അടി പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയാവുന്നവരെ ചൂടാക്കിയാൽ മതി. നമ്മുടെ ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ തിളച്ച് ഒരുവിധം കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് 1 നൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവം വരെ നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാവുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിട്ടുള്ള ഈ പൊരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊരിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. പൊരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൊരി കൊണ്ട് തയ്യാറാക്കിയ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അതിപ്പോൾ നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. നമുക്കിന്ന് കുറേശ്ശെ പൊരിയെടുത്ത് ഇതുപോലെ കൈ വെച്ച് നമുക്കൊന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ബോളായിട്ട് ഉരുട്ടി എടുക്കാം. നമുക്ക് ഇതുപോലെ ഉരുട്ടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇതുപോലെ മാറ്റാം. ഈ ബാക്കി പൊരിയും കൂടി നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തുകൊണ്ട് വരാം. നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പം അനുസരിച്ച് ബോളുകളാക്കി മാറ്റാം.
നമുക്ക് ഈ പൊരി കൊണ്ടുള്ള ലഡു വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പൊരി കൊണ്ടുള്ള ലഡു. നമ്മൾ പൊരിയെല്ലാം ഉരുട്ടി ഇതുപോലെ ലഡു ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൊരി കൊണ്ട് തയ്യാറാക്കിയ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ലഡു കൂടിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ലഡു. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പൊരിയും തേങ്ങയും ശർക്കരയും കൂടി ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ ലഡു തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡു കൂടിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.